ഇന്ന് നവംബർ ഏഴ് വിശുദ്ധ വില്ലി ബ്രോർഡ് മെത്രാൻഡി തിരുനാൾ നോർത്തംബെർലൻഡിൽ ബെർലൻഡിൽ അമ്പത്തെട്ടിൽ ഭക്തരായ മാതാപിതാക്കന്മാരിൽ നിന്ന് വില്ലി ബ്രോർഡ് ജനിച്ചു ഏഴ് വയസ്സാകുന്നതിന് മുൻപ് തന്നെ ബാലനെ വിശുദ്ധ വിൽഫ്രഡിൻ്റെ കീഴിലുള്ള ആശ്രമത്തിൽ പഠിക്കാൻ അയച്ചു വിശുദ്ധൻ്റെ പിതാവ് വിൽഗിസ് വാർദ്ധക്യത്തിൽ ഒരാശ്രമം സ്ഥാപിച്ച് അതിൽ താമസിച്ച് മരിക്കുകയാണ് ചെയ്തത് ഇരുപത് വയസ്സുള്ളപ്പോൾ വില്ലി ബ്രോർഡ് ആബർട്ടിൻ്റെ അനുവാദത്തോടെ ഉപരിപഠനത്തിനായി അയർലൻഡിലേക്ക് പോയി അവിടെ വിശുദ്ധ എക്ബർട്ടിൻ്റെയും വാഴ്ത്തപ്പെട്ട വിക്ബർട്ടിൻ്റെയും കീഴിൽ പന്ത്രണ്ട് വർഷം താമസിച്ചു വിനയവും എളിമയും ശാന്തതയും അദ്ദേഹത്തിൻ്റെ പ്രകൃതിയെ എത്രയും മധുരമാക്കി മുപ്പത്തെട്ടാമത്തെ വയസ്സിൽ വില്ലി ബ്രോർഡ് വൈദികനായി ജർമ്മനിയിൽ സുവിശേഷം പ്രസംഗിക്കാനാണ് ഫാദർ വില്ലി ബ്രോർഡിനെ നിയോഗിച്ചത് വിശുദ്ധ സ്വിഡ്ബർട്ടും വേറെ പത്ത് സന്യാസികളും അദ്ദേഹത്തിൻ്റെ കൂടെ പോയി വിശുദ്ധ സ്വിഡ്ബർട്ട് ബെർഗിൽ മെത്രാനായി നിയമിതനായി ഈ മിഷണറിമാരുടെ സുവിശേഷ പ്രസംഗം വമ്പിച്ച വിജയമായിരുന്നു അന്നത്തെ രാജാവ് പെപ്പിൻ വില്ലി ബ്രോർഡിനെ മെത്രാൻ ശുപാർശ ചെയ്തു വളരെ വൈമുഖ്യത്തോടെ അദ്ദേഹം മെത്രാൻ പദം സ്വീകരിച്ച് യൂട്രക്റ്റിൽ താമസിക്കാൻ തുടങ്ങി പ്രസന്ന വധനം മധുര ഭാഷയുമായ ആർച്ച് ബിഷപ്പ് അക്ഷീണം ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി അധ്വാനിച്ചു അത്ഭുതങ്ങൾ അനേകം പ്രവർത്തിച്ചു ദൈവത്തിനും മനുഷ്യനും സംപ്രീതനായി അമ്പത് കൊല്ലം അദ്ദേഹം യൂട്രെക്ട് മെത്രാബോലിത സ്ഥാനം വഹിച്ചു ഫ്രീസിയറുടെ ഇടയിൽ അദ്ദേഹം വമ്പിച്ച വിജയം വരിച്ചു ഹെലികോളിന്റിലും ഡെൻമാർക്കിലും അദ്ദേഹത്തിന് അത്രയും വിജയമുണ്ടായില്ല പെപ്പിന്റെ പെപ്പിൻ്റെ കൂടി ലക്സംബർഗിൽ എക്റ്റർനാക്കിൽ ഒരാശ്രമം സ്ഥാപിച്ച് വാർദ്ധക്യത്തിൽ അവിടേക്ക് താമസം മാറ്റി എൺപത്തൊന്നാമത് വയസ്സിൽ അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു യഥാർത്ഥ തീക്ഷ്ണത ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമാണ് അതിന് അലസത അറിഞ്ഞുകൂടാം സദാ അധ്വാനിച്ചുകൊണ്ടിരിക്കും അത് അഗ്നി പോലെയാണ് ഒരിക്കലും അതിന് തൃപ്തി വരികയില്ല